നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അവയവദാനം എന്നത് ഒരു പുണ്യകർമ്മമാണ്, എന്നാൽ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഇതിനുള്ളത്. അവയവദാനത്തെയും അതിൻ്റെ നടപടിക്രമങ്ങളെയും കുറിച്ച് ഇന്ന് നമ്മളോട് വിശദീകരിക്കുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടൻ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ പൗലോസ് ചാലി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്തെല്ലാം അവസ്ഥയിലാണ് ഒരു രോഗി അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, സാധാരണ സ്ഥിതിയിൽ അവർ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അവരുടെ ട്രീറ്റിംഗ് ഡോക്ടർ നെഫ്രോളജിസ്റ്റ് പറയുകയാണ് സ്ഥിരമായിട്ടത് ഡയാലിസിസ് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് ട്രാൻസ്പ്ലാന്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, മറ്റ് ഓർഗൻസ് അപ്പോൾ ലിവർ ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ടും അവർക്ക് ലിവറിനെ സംബന്ധിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ലിവറിലൊരു പ്രത്യേകത വരുന്നത് കിഡ്നി മാതിരി ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു അവസരമില്ല. അപ്പോൾ ലിവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം അവർക്ക് ട്രാൻസ്പ്ലാന്റ് മാത്രമേ അവർക്കൊരു ജീവിതത്തിനുള്ള ഒരു ആൻസർ ഉള്ളൂ. മറ്റേത് അവയവങ്ങളൊക്കെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്നത്? മറ്റ് അവയവങ്ങൾ കഡാവർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യുന്നത് ഹാർട്ട്, ലങ്സ്, സ്കിൻ ഏത് അവയവങ്ങൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം അവസാനമായിട്ട് അമൃതയിലെ കൈ പോലും അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് ഡോണറായാലും ആക്സെപ്റ്റ് ചെയ്യുന്ന ആളായാലും, ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെ തുടങ്ങാം. ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ വിഷയം കിഡ്നി ആയതും കിഡ്നിയെ പറ്റി ഞാൻ കൂടുതൽ പറയാം. കിഡ്നിയിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വൃക്ക തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ജീവിതകാലം മുഴുവൻ ഇമ്മ്യൂണോ സപ്രഷൻ ഡ്രഗ്സും കഴിച്ചുകൊണ്ടിരിക്കണം. അത് ഒരിക്കലും മുടങ്ങാൻ പറ്റാത്തൊരു സംഗതിയാണ്. പിന്നെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു 5 മന്ത്സ് 6 മന്ത്സ് ആകുമ്പോഴത്തേക്കും നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ പിന്നെയും ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഡയാലിസിസ് ചെയ്യുമ്പം അവർ 2-3 പ്രാവശ്യം ഒരാഴ്ചയിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന ഡോണർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? ഡോണർ ലൈഫ് റിലേറ്റഡ് ഡോണറിൽ നമുക്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറേ ടെസ്റ്റുകളുണ്ട്. അത് കൂടാതെ കുറേ ഡോക്ടർമാരും അവരെ പരിശോധിക്കാനുണ്ട്. അവർക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, ദാനം ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ നോക്കുന്നത്. ദാനം ചെയ്താലും അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ദാനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, അവരും നോർമൽ ലൈഫിലേക്ക് പോകണം. ഈ വർക്കപ്പിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു ഡോക്ടർ തടസ്സം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ദാനം ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മരണത്തിന് ശേഷം ട്രാൻസ്പ്ലാന്റ്, ദാറ്റ് ഇസ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാവും, അതെന്തൊക്കെയാണ് ലീഗൽ ഫോർമാലിറ്റീസ്? സർക്കാർ നിയമപ്രകാരം നമുക്ക് ലീഗലായിട്ട് അവർ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ബന്ധത്തിലുള്ളവരാണ് പറയുന്നത്. ഇപ്പം ബന്ധം അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അച്ഛനമ്മ, ഭാര്യ ഭർത്താവ്, മക്കള്, സഹോദരൻ സഹോദരിമാരാണ്. അവർ നമ്മൾ പേപ്പേഴ്സും അവരുടെ ഞങ്ങൾ ബ്ലഡ് സാമ്പിളും വിട്ടിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൊടുക്കാം. അതേ സമയത്ത് ബന്ധത്തില്ലാത്തവർ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആദ്യം നമുക്ക് ഓത്തറൈസേഷൻ കമ്മിറ്റിയുണ്ട് ഓരോ സോണിലും. ആ ഓത്തറൈസേഷൻ കമ്മിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് ബന്ധത്തിലില്ലാത്തവർക്ക് ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? അതെ, ഇടുക്കി നിന്നായിരുന്നു. അസീസ് എന്നാണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. അസീസ്? യെസ്, അസീസ്. സാറേ, എനിക്ക് എന്റെ വയറിന്റെ അടിഭാഗത്തിരുന്ന ഒരു ശക്തമായ ഒരു വേദന ഉണ്ട്, ഇടയ്ക്ക് ഛർദിയൊക്കെ ഉണ്ട്, പിന്നെ നടുവിനൊരു വേദന. ഇത് വൃക്ക സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഈ കല്ലിന്റെ വേദന വന്നാലും ഇതേമാതിരി അടിവയറിൽ വേദനയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മൂത്രസംബന്ധമാണോ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുക. മൂത്രത്തിൽ എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ അടുത്തുള്ള യൂറോളജിസ്റ്റോ അടുത്തുള്ള ഡോക്ടറെ ഒന്ന് കാണിച്ച് നോക്കാം. അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരിടവേളയാണ്.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവരുടെ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്? ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത് സാധാരണ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സർജനാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് സ്ഥിരീകരിക്കാനായിട്ട് അവർക്ക് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് പിന്നെ ആ ടെസ്റ്റുകൾ പിന്നെയും ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് ആണ് അത് കൺഫേം ചെയ്യുന്നത് ബ്രെയിൻ ഡെത്ത് ആണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ബ്രെയിൻ ഡെത്ത്? നമ്മുടെ തലച്ചോറുകളുടെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. കാരണം പക്ഷെ നമ്മുടെ ഹാർട്ടും ലങ്സും ചലനം നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ തലച്ചോറ് മരണപ്പെട്ടു, പക്ഷെ മറ്റു അവയവങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. എത്ര സമയത്തോളം മറ്റ് അവയവങ്ങൾ? അത് കൃത്യം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ സ്ഥിതിയിൽ പേഷ്യൻറ്റ് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും മരിക്കും. അത് എത്ര സമയം എന്നുള്ളത് ആർക്കും ഒരു ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇതിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഇതിനും ഉണ്ടാവുമല്ലോ അതിൻ്റെതായ ലീഗൽ ഫോർമാലിറ്റീസ്? ആ, നമ്മൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സ്ഥിതിയിൽ ഹോസ്പിറ്റലിലത്തെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് പേഷ്യൻ്റെ റിലേറ്റീവ്സിനോട് സംസാരിക്കുന്നത്. അവരെ ദാനം ചെയ്യാൻ സമ്മതമാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ പേഷ്യൻറ്റിനെ ഒരു ഇൻറ്റൻസീവ് കെയറിലേക്ക് മാറ്റും. കാരണം മറ്റ് സപ്പോർട്ട്സും ഇവർ ദാനം ചെയ്യാൻ റെഡിയാവുന്നവരെ നമുക്ക് പേഷ്യൻ്റിനെ മെയിൻറ്റെയിൻ ചെയ്യണം. സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആണല്ലോ കേരള ഗവൺമെൻറ്, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്, അവരെ അറിയിക്കണം. അവരെ അറിയിച്ച് കഴിയുമ്പോൾ അവരാണ് പറയുന്നത് ഏതൊക്കെ അവയവങ്ങൾ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് മറ്റ് ഫോർമാലിറ്റീസ്. ഒരു കോൾ ഉണ്ടോ? ഷുവർ. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞങ്ങൾ ബാംഗ്ലൂർ നിന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ. ലേശം ക്രിയാറ്റിൻ ലെവലിൽ കൂടി ആ സംശയം കൊണ്ട് ചോദിക്കാനാണ്. ചോദിച്ചോ. ഒരു 1.5 വർഷമായിട്ട് ക്രിയാറ്റിൻ ലെവൽ ലേശം കൂടി കൂടിക്കൊണ്ട് ഇപ്പൊ 4ൽ എത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ഹാബിറ്റുകളോ ഒന്നും, ഡ്രിങ്ക്സ്, സ്മോക്കിംഗ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വേറെ അസുഖങ്ങളുണ്ടോ? പ്രമേഹം, പ്രഷർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഡയബറ്റിക് ഇല്ല. പ്രഷർ ലേശമുണ്ട്, പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യു മസ്റ്റ് ബി ഒരു ഡോക്ടറെ അവിടെ കാണിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അവിടെ നെഫ്രോളജി ഒരാളും കാണിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞൊക്കെ മേടിക്കാനാന്ന് പറഞ്ഞിട്ട് ലിവോജനും ജംകാലും ഇങ്ങനെയുള്ള അംടാസ് മറ്റുള്ള ഗുളികൾ മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ. ഇത് ബേസിക് ആയിട്ട് മിക്കവാറും പ്രഷർ കൊണ്ട് വൃക്കയ്ക്ക് ഫെയിലിയർ വരുന്നതാണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രമേണ അത് വൃക്കയുടെ വൈകല്യം കൂടാൻ സാധ്യതയുള്ള ഒരു അസുഖമാണത്. അപ്പൊ ബേസിക് ആയിട്ട് നെഫ്രോളജിസ്റ്റ് നോക്കുന്നത് എത്ര നാളത്തേക്ക് അത് നീട്ടിക്കൊണ്ടാവാൻ പറ്റുന്നുണ്ട്, അതാണ് അവർ നോക്കുന്നത്. ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മിക്കവാറും അത് ഡയാലിസിസ് ആവശ്യം വരും. ഇത് ആഹാര ക്രമീകരണം എങ്ങനെയാ? പുള്ളി പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവര് ബേസിക് ആയിട്ട് പ്രോട്ടീൻ റെസ്ട്രിക്ഷൻസ് വരും നമുക്ക്. അവർ അവരൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പ്രോട്ടീൻസ് വളരെ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ വൃക്കയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്ട്രെയിൻ വരും. അത് അവരുടെ ഡയറ്റ് മിക്കവാറും നിങ്ങൾക്ക് ഒരു പറഞ്ഞു കാണുമല്ലോ. അല്ല, പുള്ളി അതാ പറഞ്ഞു. പുള്ളി പറഞ്ഞ പച്ചക്കറികൾ എല്ലാം കഴിക്കും, വെറും ചിക്കനും മട്ടനും മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. പ്രോട്ടീൻസ് കുറച്ച് കുറയ്ക്കേണ്ടി വരും, അല്ലാതെ വേറെ പ്രത്യേകത ഇല്ല. പിന്നെ ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസും നമ്മൾ നല്ലോണം കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഫ്രൂട്ട് ഫ്രൂട്ട് ജ്യൂസുകൾ എല്ലാം തന്നെ കുറച്ചിരിക്കുക. ഫ്രൂട്ട് ഫ്രൂട്ട് ജ്യൂസ് ഇളനീരിൽ പൊട്ടാഷ്യം വളരെ കൂടുതലാണ്. അത് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ പൊട്ടാഷ്യം പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് ഹാർട്ടിനെ നിർത്താനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് നിർത്താൻ പറയുന്നത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു ഓർഗനൈസേഷനെ കുറിച്ച്, അതല്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അതോ അതർ ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ? ബ്രെയിൻ ഡെത്ത് സാധാരണ ഒരു 2 അവസ്ഥയിൽ വരാം. നമുക്ക് എന്തെങ്കിലും സ്ട്രോക്കോ എന്തെങ്കിലും തലച്ചോറ് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ സിവിയർ ഹെഡ് ഇഞ്ചുറിയിൽ മാത്രമായിട്ട് വന്നാലാണ് വരുന്നത്. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ആക്സിഡൻറ്റിൽ പറ്റുവാണെങ്കിൽ, എന്നിട്ട് അവർ റിലേറ്റീവ്സ് സമ്മതം തരുവാണെങ്കിൽ, ഓർഗൻ ഹാർവസ്റ്റ് ചെയ്യാനായിട്ട് സമ്മതം തരുവാണെങ്കിൽ, പിന്നെ നമുക്ക് പോലീസിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസിനെ അറിയിക്കണം സമയം. പിന്നെ അവർ തന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടാണ് പെർമിഷൻ തരുന്നത്. അവരെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഓർഗൻ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അവരും ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യണമെന്നുണ്ട്?
അവർ ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യണത്. ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യുന്ന ഇപ്പോഴും കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്ങിൻ്റെ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അവർ നാല് പേര് കൺഫേം ചെയ്യണം. നാല് പേരും കൺഫേം ചെയ്താൽ മാത്രമാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യുന്നത്. പോലീസ് നോക്കുന്ന അവരെ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. കാരണം നമ്മളൊരു ആക്സിഡൻറ്റ് വിക്ടിം ഓർ വേറെ എന്തെങ്കിലും ഒരു ലീഗൽ കേസിൽ പോകുമ്പം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവയവങ്ങൾ മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ള ഫോർമാലിറ്റീസ് നോക്കണം. കാരണം ഇത് ബോഡീസ് എല്ലാം പോസ്റ്റ്മോർട്ടത്തിലേക്കും പിന്നെയും പോകേണ്ടി വരും. ഓക്കെ, ഒരു കോൾ ഉണ്ടോ? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ സാർ, ഞാൻ എറണാകുളത്തു നിന്ന് ബിന്ദു ആണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. ബിന്ദു, യെസ്, ബിന്ദു. ഹലോ സാർ, ഈ അവയവദാനത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അവയവദാനം റിലേറ്റീവ്സിനാണ് കൊടുക്കുന്നതാണെങ്കിൽ സാധാരണ സ്ഥിതിയിൽ അവർ നമുക്ക് കുറേ ടെസ്റ്റുകളുണ്ട് ചെയ്യാനായിട്ട്. ബേസിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വൃക്കദാനം ചെയ്യുന്ന കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ബുദ്ധിമുട്ടും വരരുത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. കാരണം എങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഓർഗൻ കൊടുക്കാന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പെർമിഷൻ തരുന്നത് ഇപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ബോഡി റിസീവ് ചെയ്യാൻ പോകുന്ന ഏറ്റവും നിയറസ്റ്റ് റിലേറ്റീവ് ആണ് ഈ ദാനത്തിന് പെർമിഷൻ തരുന്നത്. കാരണം ഇത് അറിയേണ്ട വെച്ചാൽ നമ്മളിപ്പം ഒരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റഡ് അവരോട് പോയി സംസാരിക്കുന്നത്. ഒരു വൃക്ക ദാനം ചെയ്യാൻ, വൃക്ക മാത്രമല്ല വൃക്ക ലിവർ ഏത് അവയവങ്ങളും ദാനം ചെയ്യാനായിട്ട് അവർ സംസാരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ അടുത്തുള്ളവർക്ക്. അപ്പൊ ഞാനിപ്പോ ഒരു സംശയം ചോദിച്ചത്, എന്റെ മോനുണ്ടല്ലോ, മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും അവന് പിന്നെ അടിവയറിൽ വേദന വരുന്നുണ്ട്, അത് വൃക്കയുടെ എന്തെങ്കിലും കുഴപ്പമാണോ? മൂത്രം ഒഴിക്കുമ്പോ സാധാരണ സ്ഥിതിയിൽ വേദന വരേണ്ട ആവശ്യമില്ല. അവന് എത്ര വയസ്സുള്ളവന്? അവനിപ്പോ ഒരു 16-17 വയസ്സായി. മൂത്രക്കല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്യാം. അവന് വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ സ്കാൻ ചെയ്തപ്പോ സ്കാനിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു. മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്ക്. മൂത്രത്തിൽ കേടൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിൽ നിന്ന് എന്തെങ്കിലും കേടുകൾ മൂത്രത്തിലൂടെ വരുന്നതുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പൈസി ഫുഡ്സ് വേണമെങ്കിൽ ഒഴിവാക്കി നോക്കുക. വെള്ളത്തിൽ എന്തെങ്കിലും കലക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പം കരിങ്ങാലിയോ ബാളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കുക. മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൃക്കയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ? മിക്കവാറും സാധാരണ സ്ഥിതിയിൽ നമുക്ക് വൃക്കയ്ക്ക് കേടുണ്ടെങ്കിലും മൂത്രത്തിൽ അത് കാണിക്കും. ആൽബുമിൻ പോസിറ്റീവ് ആയിട്ടാണ് സാധാരണ ആയിട്ട് മിക്ക വൃക്ക രോഗങ്ങളും ആൽബുമിൻ പോസിറ്റീവ് ആയിട്ട് കാണിക്കും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഒരു ബ്രെയിൻ ഡെത്ത് വന്ന രോഗിയുടെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും, പക്ഷെ എന്തുകൊണ്ടാണ് ഒരു കാർഡിയാക് അറസ്റ്റിൽ മരിച്ച ഒരു രോഗിയുടെ അവയവം മാറ്റിവെക്കാൻ കഴിയാത്തത്? ബേസിക്കായിട്ടുള്ള ഡിഫറൻസ്, ബ്രെയിൻ ഡെത്തിൽ നമ്മുടെ ഹാർട്ടും ലങ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ആ അവസരത്തിൽ മറ്റ് അവയവങ്ങൾ, നിങ്ങൾ എടുക്കാൻ പോകുന്ന അവയവങ്ങളിലേക്ക് ബ്ലഡ് ചലനം ഇപ്പോഴും ഉണ്ട്, ആ സമയത്തുണ്ട്. കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ പിന്നെ ഇല്ല. ബ്ലഡ് ഫ്ലോ ഇല്ലാതെ ആകുമ്പോഴത്തേക്കും ആ അവയവങ്ങളിൽ മരണം നടന്നു കഴിഞ്ഞു. കുറച്ച് ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ അവയവങ്ങളുടെ കേടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വരുന്നതിന് മുമ്പാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞിട്ട് ഹാർട്ട് നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർഗൻസ് എടുക്കേണ്ടി വരുന്ന സമയം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഏതാ? വെരി ഡിഫിക്കൽട്ട് അങ്ങനെ പറയാനായിട്ട്. പക്ഷേ എല്ലാ ഓപ്പറേഷനും അതിനായിട്ടുള്ള റിസ്കുകളുണ്ടാകും. എൻ്റെ വിചാരത്തിൽ ഏറ്റവും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത ഉള്ളത് മിക്കവാർക്കും ലിവറിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ, ഡോക്ടർ അല്ലേ? അതെ, എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ലെഫ്റ്റ് കിഡ്നിയിലെ മാലിഗ്നൻസി ഉണ്ടായിട്ട് അത് റിമൂവ് ചെയ്തു. ഇപ്പൊ ഒരു കിഡ്നിയേ ഉള്ളൂ റൈറ്റ് സൈഡില്. അപ്പോ അതില് വന്ന് രണ്ടു മൂന്ന് സ്ഥലത്ത് ഇപ്പോ ഞങ്ങൾ ഇത് ചെയ്തപ്പോ, സി ടി സ്കാൻ ചെയ്തപ്പോ രണ്ടു മൂന്ന് സ്ഥലത്ത് ലീഷൻസ് ഉണ്ട്. അതില് ഒരു സ്ഥലത്തുള്ള ലീഷൻ വന്ന് അതിന്റെ പൊസിഷൻ കാരണം അത് റിമൂവ് ചെയ്യാൻ
ബുദ്ധിമുട്ടാണെന്ന് പറയണോ? അത് ചതവാ ചെയ്തതാണെങ്കിൽ, റേഡിയോ സർജറിയോ അത് മാതിരി സർജറി ചെയ്തതാണെങ്കിൽ അത് ആ കിഡ്നിയുടെ ഒരു ഭാഗം അഫക്റ്റ് ആക്കും, അതിന്റെ പ്രവർത്തനത്തിന് ചില സമയത്ത് ഫുൾ കിഡ്നി തന്നെ അഫക്റ്റ് ആയിരിക്കും എന്ന് പറയണു. അപ്പോ അതിന് എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉള്ളത്? അല്ല, ഈ ഒരു സൈഡില് ക്യാൻസറിന് വേണ്ടിട്ട് റിമൂവ് ചെയ്ത്, മറ്റേ സൈഡില് ഫോളോ അപ്പ് സിടി സ്കാനില് ലീഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശം? അതിന് അവര് സി ടി സ്കാനിൽ എഴുതിയിരിക്കുന്നത് കാർസിനോ ക്യാൻസർ ആണെന്ന് തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മൂന്ന് ലീഷൻസ് മൂന്ന് സൈഡിലായിട്ടുണ്ട്. അതില് ഈ പറയുന്ന ലീഷൻ വന്ന് ഒരു പ്രത്യേക പൊസിഷന്റെ ലൊക്കേഷൻ കാരണം അത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ അത് കിഡ്നി അഫക്ട് ചെയ്യുന്നു പറയുന്നു. സർജറി മാതിരി ഉള്ളത് ചെയ്യുകയാണെങ്കിൽ, സർജറി കഴിഞ്ഞതാണെങ്കിൽ വീക്കിലി ഡയാലിസിസ് ഒക്കെ വേണ്ടിവരും ചില സമയത്ത് എന്നാണ് പറയുന്നത്. ഒറ്റ വൃക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ വൃക്കയിൽ ഒരു ഭാഗം മാത്രം എടുക്കുന്നത് ആ വൃക്ക കൂൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു വൃക്കയിൽ തൊട്ട് കളിക്കുമ്പം നമ്മളെപ്പോഴും ഒരു പ്രവർത്തന വൈകല്യം വരാൻ സാധ്യതയുള്ളൊരു അവസരമാണത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഡയാലിസിസ് വേണ്ടി വരുമെന്ന് അവർ പറയുന്നത്. പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും വൃക്ക മുഴുവൻ എടുത്താൽ ഡയാലിസിസ് പോയി കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ല, ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റിനെ പറ്റി ആലോചിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ വയസ്സ് 82 ആയില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ 82 ആകുമ്പോഴത്തേക്കും നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്കത് റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് ആ ഒരു റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് ആ ഒരു ലീഷൻ മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ലീഷൻ മാത്രം കരിപ്പിച്ച് കളയാൻ പറ്റും? അതെ, കരിച്ച് കളയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റു അവയവത്തിന്റെ മറ്റ് ഭാഗങ്ങളൊന്നും അഫക്റ്റ് ആവില്ലല്ലോ. സാധ്യത വളരെ കുറവാണത്. കുറവാണത്. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. സക്സസ്ഫുൾ ആയി ചെയ്തു കഴിഞ്ഞാല് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂർ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടുതലാണ് അല്ലേ? അതെ. അപ്പൊ ആ ഓപ്പറേഷൻസ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കില്ലേ? റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വളരെ ഇന്ത്യയിലെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഏതാണ്? തീർച്ചയായിട്ടും അത് വൃക്ക ട്രാൻസ്പ്ലാന്റ് തന്നെയാണ്. അത് തുടങ്ങിയത് തന്നെ വളരെ നേരത്തെ തുടങ്ങിയ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ഒരു ഇതാണത്. പിന്നെ അത് എപ്പോഴും നമുക്കൊരു ഒരാളുടെ അടുത്ത് നിന്ന് പ്രത്യേകിച്ച് കിടവരുന്ന രണ്ട് വൃക്കയുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ രണ്ട് പേർക്ക് ഒരു സമയത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്പ്ലാന്റാണ്. പിന്നെ നമുക്കൊരു വൃക്ക ദാനം ചെയ്യുന്ന കൊണ്ടും വേറെ കൊടുക്കുന്ന ആൾക്ക് വേറെ പ്രോബ്ലംസ് വരാത്ത കൊണ്ടാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എപ്പോഴും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ട്രാൻസ്പ്ലാന്റ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ഒരു ഓർഗനൈസേഷൻ, കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്, ഇത് ഓർഗനൈസേഷൻ എന്താണ്? അത് ഇത് ഒരു കേരള ഗവൺമെന്റ് രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനാണ്. അത് അവര് ബേസിക്കായിട്ട് അവർ ചെയ്യുന്നത് നമ്മൾ ഈ കിടവ ട്രാൻസ്പ്ലാന്റിൽ ഓർഗൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് ഏജൻസിയാണത്. അപ്പം നമുക്കൊരു ബ്രെയിൻ ഡെത്ത് ഒരു ഹോസ്പിറ്റൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ റിലേറ്റീവ്സ് അവയവങ്ങൾ ദാനം ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ കേരള നെറ്റ്വർക്ക് ഓർഗൻ ഷെയറിങ്ങിനെ അറിയിക്കണം. പിന്നെ അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ആർക്കൊക്കെ ഏതൊക്കെ അവയവങ്ങൾ എങ്ങനെ പോകുന്നുള്ളത് അവരാണ് പിന്നെ തീരുമാനിക്കുന്നത്. നമുക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കേരള നെറ്റ്വർക്ക് ഓർഗൻ ഷെയറിങ്ങിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കിടവ ട്രാൻസ്പ്ലാന്റിലോ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. ഒരു കോൾ ഉണ്ടോ? ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ കായംകുളത്തുനിന്ന് ശ്രീദേവി. ഡോക്ടറോട് ചോദിച്ചോളൂ ശ്രീദേവി. ആ സാറേ, എനിക്ക് ഈ മരണശേഷം എന്റെ ബോഡി എനിക്ക് മെഡിക്കൽ കോളേജിന് കൊടുക്കണം. മാക്സിമം അവയവം ആർക്കൊക്കെ ദാനം ചെയ്യാവോ അവർക്കെല്ലാം ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ തൊട്ടടുത്ത റിലേറ്റീവ്സിനോട് ഞങ്ങൾ പറയണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത്. പിന്നെ നമ്മൾ ബ്രെയിൻ ഡെത്ത് ഉണ്ടായാൽ മാത്രമാണ് ഈ ഓർഗൻ ഷെയറിങ് വരുന്നത്. നമുക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുന്ന ഒരു സംഗതിയല്ല.
കാരണം അത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പം തന്നെ നമ്മുടെ മറ്റു അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം നിൽക്കുന്നതാണത്. ബ്രെയിൻ ഡെത്ത് ആവുമ്പോഴാണ് ഈ നമ്മൾ ഓർഗൻ ഷെയറിങ് നിങ്ങൾ പറയുന്നത്. മറ്റ് ഇത് മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ വെല്ലിൽ എഴുതി വെക്കുക, എന്നിട്ട് നമ്മുടെ റിലേറ്റീവ്സിനോടും പറയുക. അങ്ങനെയാണെങ്കിൽ അത് നടക്കും. അല്ല, അതങ്ങനെ അപ്പൊ നമ്മൾ റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ തന്നെ നമുക്ക് അവര് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പരോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്? അത് തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഈ കാലത്ത് ഈ മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടേഴ്സ് പഠിക്കുന്നവർക്ക് ബോഡീസ് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസരങ്ങളാണ്. ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുമ്പം അത് എപ്പോഴും അവർ വളരെ വില്ലിംഗ് ആയിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അവയവദാനത്തെയും അതിൻ്റെ സങ്കീർണതകളെയും കുറിച്ച് നമ്മളോട് വിശദീകരിച്ച ഡോക്ടർക്ക് നന്ദി. താങ്ക് യു.